കേരള സംസ്ഥാന ഭാഗ്യക്കുറി വിൻ വിൻ നറുക്കെടുപ്പ് ഫലം. പഠിച്ചോനെ പൈസക്കാരനാക്കണേ. 17/4/2014 ഒന്നാം സമ്മാനം 65 ലക്ഷം. അതൊന്നും ഞമ്മക്ക് കിട്ടില്ല. അതിനാത്ര ഭാഗ്യമൊന്നും ഞമ്മക്കില്ല. ഒരു 65,000 കിട്ടിയാൽ മതി. ഓ, 2nd സമ്മാനം 5 ലക്ഷം, 3rd സമ്മാനം 1 ലക്ഷം. PG 3, 4, 9 അതിലില്ല. അപ്പം അത് പോയി. 4th സമ്മാനം 10,000 അതിലും ഇല്ല. 5th സമ്മാനം 5,000. 9, 4 അതും പോയി. 8th സമ്മാനം 100 റുപ്യ അതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ടിക്കറ്റിൻ്റെ കായ് മുതലാവണ്ടേ? 64/0 ഭാഗ്യലക്ഷ്മി ഒരു ദിവസം ഞമ്മളെ കടാച്ചിക്കും. ലക്ഷ്മി ലളിതം കണ്ണടിക്കണോ നോക്കി കുത്തിരുന്നോ നിങ്ങള്? മീൻ വിറ്റ് കിട്ടുന്ന പൈസ മുഴുവൻ നിങ്ങൾ ഇങ്ങനെ ലോട്ടറി എടുത്ത് തീർക്കുക? നോക്കിക്കോ പത്തു, ലോട്ടറി അടിച്ചാൽ അന്നെ നമ്മൾ പൊന്നിട്ട് അങ്ങോട്ട് മൂടും. അല്ല, നമുക്ക് ലോട്ടറി അടിച്ച അയ്യ എന്താ കാട്ടുക? 10 പൈസ ഞാൻ എടുക്കാം. നീ സ്വന്തമായിട്ട് ഒരു ചുരിദാർ കട തുടങ്ങും. കോഴിക്കോട് മുട്ടായി തെരുവിൽ കുറേ പെൺകുട്ടിയെ ജോലിയും കൊടുക്കും. സോപ്പിലെ കേസ് റൈറ്റ് എസിനെ തൊട്ട് തയ്ത്ത് ഞാനിങ്ങനെ ഞെളിഞ്ഞു കുത്തിരിക്കും. നേരം വെക്കണ്ട, വേഗം പോയിട്ട് ചുരിദാറിന്റെ പീടി തുടങ്ങിക്കോ. 50 റുപ്യ ഞമ്മക്ക് ലോട്ടറി അടിച്ചിരിക്കണ. 100 റുപ്യ ഞമ്മക്ക് ലോട്ടറി അടിച്ചാ പകുതി എനിക്ക് തരുന്നല്ലേ പറഞ്ഞു. നീ നേരം വെക്കണ്ട, വേഗം പോയി ചുരിദാറിന്റെ പീടി തുടങ്ങിക്കോ. ചെല്ലി, 100 റുപ്യ കൂടുതൽ എന്തെങ്കിലും അടിച്ചോ. എടി, 100 റുപ്യ എന്ന് പറഞ്ഞാലേ 2 ടിക്കറ്റിന്റെ പൈസ, എനിക്ക് അതിന്റെ വില അറിയില്ല. 10 ടിക്കറ്റ് എടുക്കുമ്പോ ഒന്നിന് മാത്രം ഇങ്ങനെ അടിച്ചാ മതി. 500 റുപ്യ മുടക്കിയിട്ട് 100 റുപ്യ കിട്ടിയിട്ട് എന്തേ താക്കാനാണി? നിങ്ങൾക്ക് ഒരു കാലത്ത് ലോട്ടറി അടിക്കൂല, അതുകൊണ്ട് ഞാൻ കട തുടങ്ങാനും പോണില്ല. ഒന്നൊരിക്കൽ നടക്കാത്ത സുന്ദരായ സ്വപ്ന നോക്കാലോ, ചെലപ്പോ നടന്നെങ്കിലോ. അത് നടക്കണെങ്കിലേ നിങ്ങൾ ടിക്കറ്റ് എടുക്കണ അങ്ങ് നിർത്തണം. നമ്മൾ ടിക്കറ്റ് എടുത്താലല്ലേ പത്തു നമുക്ക് സമ്മാനം അടിക്കുള്ളൂ. ആ, നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെലവാക്കിയ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്നേ മുട്ടായി തെരുവ് പോയി കുത്തിരിക്കായിരുന്നു. അതിന് മുട്ടായിത്തെരുവ് പോയി കുത്തിരിക്കാൻ എനിക്ക് എന്തിനാ പൈസ? നിങ്ങൾ ലോട്ടറിക്ക് ചെലവാക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നോ ബ്യൂട്ടി ടെക്സ്റ്റൈൽസ് തുടങ്ങിയു. അത്രയും കായൊന്നും നമ്മൾ ടിക്കറ്റിന് വേണ്ടി ചെലവാക്കുന്നില്ലേ. 2 ഐലൻഡ് പൈസ വരില്ലുള്ളൂ ടിക്കറ്റിന്. ദിവസവും അങ്ങനെ 50 റുപ്യന്റെ ലോട്ടറി എടുത്താലേ അതൊന്ന് കൂട്ടി നോക്കി. നിങ്ങള് മാസം 1500 റുപ്യ ഞങ്ങള് വെറുതെ ഇട്ടാളണത്. ഇല്ലാത്ത കണക്കൊക്കെ കൂട്ടി ഈ മനസ്സിനെ വെറുതെ ഞമ്മളെ ബേജറാക്കല്ലേ. 1500 റുപ്യന്റെ ലോട്ടറി ഒന്നും ഞമ്മൾ എടുത്തില്ല. ഇല്ല കണക്കല്ല, അങ്ങ് കണക്ക് കാണണോ? അതിനും കണക്ക് വെച്ചിക്കണോ? ഇന്നല്ലാണ്ട് വല്ലാത്തൊരു പടപ്പന്റെയാണല്ലോ. ഞമ്മള് കെട്ടിയ നന്നായി, വേറെ ആരും കെട്ടിയാണെങ്കിൽ അയില വെട്ടണ പോലെ വെട്ടിനി പോളെ. ആ ഉണ്ടല്ലോ വരുന്നുണ്ടോള്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം നിങ്ങൾ എടുത്ത ടിക്കറ്റ് ആണിത്. 1500 റുപ്യ അടിച്ചതോ 100 ഉൽവ. ഭാഗ്യത്തിന്റെ കാര്യല്ലേ പാത്തു, അതെപ്പോഴാ കടാക്ഷിക്കാന്ന് പറയാൻ പറ്റൂല. കൊറേ കാലായാലും നിങ്ങൾ ഈ കടാക്ഷം നോക്കി ഭാഗ്യലക്ഷ്മിന്റെ തൊള്ളയിൽ നോക്കി നിക്കണേ. നയിച്ചുണ്ടാക്കുന്ന പൈസ ആരാന്റെ കീശയിലെ കിട്ടു കൊടുക്കരുത്. ആരാന്റെ കീശ മാത്രല്ല പാത്തു, നമ്മള് കാരുണ്യ ലോട്ടറി എടുക്കുമ്പോ എത്ര പാവങ്ങൾക്ക് സഹായം കിട്ടണമെന്ന് അറിയോ? നിങ്ങൾ 50 റുപ്യ കൊണ്ടാ പാവങ്ങൾക്ക് സഹായം കിട്ടണത്? അങ്ങനത്തെ ഒരുപാട് 50 റുപ്യ ചേരുമ്പോഴാണ് 5 ലക്ഷവും 10 ലക്ഷം ഒക്കെ ആവണത്. നിങ്ങൾ ഈ പാവങ്ങൾക്ക് സഹായം ചെയ്യാൻ ലോട്ടറി എടുക്കുമ്പോ ഈ പൊരയിലെ പാവങ്ങളെ പറ്റി ചിന്തിക്കണുണ്ടോ? ഈ പെരയിൽ ആരാ പാവുകള്? ഞാൻ പാവല്ലേ. ഈ പാവോ? അപ്പൊ ക്രൂരന്മാരെന്താ വിളിക്കാ പത്തു? സ്വഭാവത്തിലെ പാവല്ല, കയ്യില് പൈസ ഇല്ലാത്ത പാവോ. ഓ, കായില്ലാത്ത ക്രൂര, അതാണ് ഈ ടിക്കറ്റ് എടുക്കുമ്പോഴൊക്കെ ഈ കായില്ലാത്ത പാവം ക്രൂരനെ നമ്മൾ ഇങ്ങനെ ആലോചിക്കും. എന്തി എന്ത് കിട്ടിട്ടെന്താ ഈ പണ്ടാര പൈച്ചിക്കല്ലേ എല്ലാം കൊണ്ടു കൊടുക്കണ്ടെന്ന്. ഇനി പൊരയില് ഞാൻ ടിക്കറ്റ് കണ്ടാലി അന്ന് ഞാൻ അതെടുത്ത് കത്തിച്ചു കളയും. നമുക്ക് ചെലപ്പം കോടികളേക്ക് പത്തു ഈ കത്തിക്കണത്, പിന്നെ എനിക്ക് കുറ്റബോധം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു കാലത്തും കോടി അടിക്കൂല എനിക്ക് ഉറപ്പാ. എന്നാലേ ഇന്നൊരു 8 ദിവസം കൂടി നമ്മൾ ടിക്കറ്റ് എടുക്കും, അത് നമ്മൾ അവസാനത്തെ ടിക്കറ്റാ, അതോടെ നിർത്തും. സമ്മതിച്ചോ? ഇന്നത്തോടെ നിർത്തിക്കൊള്ളണോ?
എന്നാ നമ്മൾ ഈ ടിക്കറ്റ് ഏജൻസി കൊണ്ട് കൊടുത്തിട്ട് അതിന്റെ കൈ കൊണ്ട് ടിക്കറ്റ് മേടിച്ചിട്ട് വരാം കേട്ടോ. ശരി എന്നാല്. വല്ലാത്തൊരു പെണ്ണ് തന്നെയാണ് ഈ. ഔ, നിങ്ങൾ അവസാനത്തെ ടിക്കറ്റ് അയക്കണം കേട്ടോ. അതി ആ പത്തുവോ.